അങ്ങനെ നമ്മൾ ഒന്നിച്ച് റീവനിങ്. അത് നിങ്ങളെ അമ്മച്ചി മിനിഞ്ഞാന്ന് വാങ്ങി തന്നതാണ്. അമ്മച്ചി ആയതുകൊണ്ട് പറയാൻ ഒക്കുകയല്ല. എന്റെ പൊന്നു ജിനി, സത്യം പറ ഇതേത് ഫുട്പാത്തി? നീ എത്ര രൂപയ്ക്കാ ഇത് വാങ്ങിയത്? 150? കാര്യം നിങ്ങളുടെ അമ്മച്ചി അരക്കത്തിയാണെങ്കിലും അവൾ അങ്ങനെ അരക്ക് കാണിക്കുന്നോണ്ടാ നമ്മളൊക്കെ ജീവിച്ചു പോകുന്നത്. കാര്യം ആദ്യം ഞങ്ങളെ പ്രണയിച്ചു വരുന്ന സമയത്ത് ഒന്നുമില്ലായിരുന്നു കയ്യില്. ഞാൻ ഓരോ ജോലി ചെയ്തു വരും, അത് ഓരോന്നോരോന്നായി പൈസ കൂട്ടി കൂട്ടി വെച്ചാണ് അവൾ ഇത്രയൊക്കെ ആക്കി വന്നത്. നമ്മളൊക്കെ ഇങ്ങനെ ജീവിക്കുന്നത് നിന്റെ മക്കള് പറയുന്നത് കേൾക്കുന്നുണ്ടോ? എന്റെ ചീനി, നിന്നെ പോലൊരു വായാടി. വെറുതെ അല്ല യൂങ്കിക്കുട്ടനും വീക്കുട്ടനും ഒക്കെ ഇത്ര തണ്ടടികളായതേ. ഞാൻ എന്റെ ഭാര്യയായ കൊണ്ട് പൊക്കി പറയുവല്ല, എന്ത് കാര്യവും എന്റെ ജീനിയുടെ കൈതൊട്ടാ പൊന്നാവും. ഞാൻ ഓർക്കുന്നു അന്ന് നിങ്ങളുടെ അമ്മച്ചിയെ കാണാൻ എത്ര സുന്ദരിയായിരുന്നു. പാടവരമ്പത്ത് ഞാനൊരു ബൈക്കിൽ കാത്തു നിൽക്കുമ്പോ ഓടി വരുമായിരുന്നു ബൈക്കൊക്കെ ആയിട്ട്. അതിനുശേഷം ഞങ്ങൾ ഓടി രക്ഷപ്പെട്ടു. നിങ്ങളുടെ അമ്മാവന്മാര് ഞങ്ങളെ ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു എല്ലായിടത്തും. അത് നേരാ, നീ ഇല്ലായിരുന്നെങ്കി അന്ന് ഞാൻ ഒത്തിരി പാടുപെട്ടെന്നെ ജീനിക്കുട്ടി. അതൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. ഞാനും അച്ചാച്ചിയും കൂടെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ ചന്തയില് മീൻ മേടിക്കാൻ പോയി. ചുറ്റും 30 ഗുണ്ടകൾ. ആരുടെയാ? എന്റെ ആങ്ങളയുടെ. അയ്യോ, അച്ചാച്ചി പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. ഇറങ്ങി ചെന്ന് ഞാൻ ചോദിച്ചു, ധൈര്യമുള്ളവനാണെങ്കിൽ, അമ്മയുടെ മുലപ്പാൽ കുടിച്ചവനാണെങ്കിൽ എന്റെ കെട്ടിവനെ തൊടടാന്ന്. എന്റെ പൊന്നു ജീനി, അന്ന് നീ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കി അവന്മാരെല്ലാം കൂടെ എന്നെ വെട്ടിക്കൂട്ടിയേനെ. നീ നിന്റെ അമ്മച്ചിയുടെ മകനല്ലടാ, എന്റെ മകനാ. ഞാൻ പോയി പ്രതികരിക്കാം.
കൊടുത്തേനെ. കാര്യം ആർക്കാണെങ്കിലും ഹോബി കിട്ടൊന്ന് കൂത്തു വരാൻ തോന്നു. ഉണ്ണിമായ ഹോബിച്ചന്റെ ക്ലാസ്, വിഷ്ണുപ്രിയ കൂക്കിന്റെ ക്ലാസ്, അവരുടെ അനിയൻ ആ പട്ടി ഉണ്ണിക്കുട്ടൻ എന്റെ ക്ലാസ്. അയ്യോ, എനിക്കറിയാവുന്നെ. ഒരു ബൊമ്മക്കുട്ടൻ ഇത്രയും ഉണ്ടവൻ ഒരു കുഞ്ഞു കരടി വരുന്ന പോലെ ഇരിച്ചു കണ്ട. അങ്ങനെ ആരും കളിയാക്കല് കൂക്കി. ഇങ്ങനത്തെ കൂട്ടുകെട്ട് വല്ലതും ആയിരുന്നു അന്ന്. ഒന്നിച്ച് മാങ്ങയ്ക്ക് കല്ലെറിയും, ഉപ്പുമുളകും കൂടി കഴിക്കും, പിന്നെ ക്ലാസ് കഴിഞ്ഞ് പാടം വഴി വരുമ്പോ മീൻ പിടിക്കും, ആമ്പൽപ്പൂ പറിക്കും. അന്ന് അവിടെ വെച്ച് നിങ്ങളുടെ അച്ചാച്ചി എനിക്ക് ഒരു ആമ്പൽപ്പൂ തന്നിട്ട് പറയുവാ, ചിരിക്കുട്ടി എനിക്ക് നിന്നെ ഇഷ്ടമാണടി. ഇതൊന്നും ഇവന്മാർക്ക് പ്രചോദനമാകരുത്. ആകാതിരുന്ന ഇവന്മാർക്ക് കൊള്ളാം, മിക്കവാറും ആകും. ഇനി എന്റെ മക്കൾക്ക് വല്ലോ പ്രണയമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അച്ചാച്ചിയോടും അമ്മച്ചിയോടും പറഞ്ഞോണം. അല്ലാതെ മറ്റ് കയ്യബദ്ധങ്ങൾ ഒന്നും കാണിക്കരുത്. ഞങ്ങൾ എന്തിനും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നിങ്ങളുടെ സന്തോഷം ഞങ്ങളുടെ സന്തോഷം. ഡയലോഗ് അടിക്കാൻ നമ്മുടെ കുടുംബം കഴിഞ്ഞ വേറെ കുടുംബമുള്ളു. അങ്ങനെ ഞങ്ങൾ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാ അമ്മച്ചി അവളെ മരുമോളായിട്ട് കൊണ്ടുവരുമോ? തീർച്ചയായിട്ടും. നിങ്ങൾക്കറിയില്ലേ നിങ്ങളുടെ അമ്മച്ചിയെ, അവള് നിങ്ങളുടെ ഇഷ്ടത്തിനെതിരായിട്ട് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കളിക്കും, ചിരിക്കും, തോന്നിയാസം കാട്ടിയാ കരടടിച്ച് പൊട്ടിക്കും, ചന്തിക്ക് ചട്ടകം വെച്ച് പൊള്ളിക്കും, പിന്നെ ഉപ്പുകല്ല് നിരത്തിയിട്ട് മുട്ടേ കുത്തി നിർത്തും. അതുമല്ല, ഇവന്മാർക്ക് ഇതൊക്കെ പ്രചോദനമായ നിങ്ങളുടെ തലയും അടിച്ചു പൊട്ടിക്കും. ഇവന്മാരുടെ കയ്യിലിരിപ്പൊക്കെ അറിയാവുന്നതാണല്ലോ. എത്രാമത്തെ പ്രാവശ്യമായി ഈ ആഴ്ച ഞാൻ ഇവന്മാരുടെ സ്കൂളിൽ പോകുന്നേ. വീക്കുട്ടനാണെങ്കിൽ ഈയിടെയായിട്ട് പെൺകുട്ടികളെ തടഞ്ഞു നിർത്തി കമന്റടി കളിയാക്ക്. എനിക്കിതൊന്നും സഹിക്കാൻ പറ്റിയല്ല. ഓരോ പെൺകുഞ്ഞുങ്ങളെ പ്രാകുന്നത് ഇവന്മാരുടെയൊക്കെ അമ്മമാരെയാ. ആ പ്രാക്കൊക്കെ എനിക്കേക്കും. ഇവന്മാരി കള്ളും കഞ്ചാവും വലിക്കുന്നുണ്ടോന്ന് പോലും എനിക്ക് സംശയമാ. അമ്മച്ചി എന്തൊരു അമ്മച്ചിയാ, മക്കളെ മനസ്സിലാകാത്തതാണല്ലേ. ഞാൻ ഇന്നുവരെ കഞ്ചാവ് എന്നാന്ന് പോലും കണ്ടിട്ടില്ല. ഇങ്ങനൊക്കെ പറഞ്ഞോണ്ടല്ലോ കണ്ണു പൊട്ടും. കള്ളം പറഞ്ഞ കണ്ണു പൊട്ടും അമ്മച്ചി അല്ലേ പറഞ്ഞേ. മിക്കവാറും അമ്മച്ചിയുടെ കണ്ണു ഉടനെ പൊട്ടും. ദൈവമേ ഉടനെ പൊട്ടണേ, നിങ്ങളെ കണ്ണു പൊട്ടുന്ന. ഓർമ്മയുണ്ടോ കഴിഞ്ഞ ക്രിസ്മസിന് ഈ ഉമ്പിച്ചനാണെങ്കിൽ കുക്കിയുടെ പൂത്തിരി എടുത്ത് ഒളിപ്പിച്ച് വെച്ചു. അത് ഞാനാണെന്ന് അമ്മച്ചി ഇല്ലാവചനം പറഞ്ഞിട്ട് അന്ന് പൂത്തിരി കത്തിച്ച് അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് പൂത്തിരി പൊട്ടി കണ്ണീ വീണു. ഓർമ്മയുണ്ടോ കള്ളത്തരം പറഞ്ഞ കണ്ണു പൊട്ടും, അത് ഉറപ്പുള്ള കാര്യാ. ഞാൻ വീക്കുട്ടനാ, സത്യമുള്ള അപ്പന്റെ മകൻ. ഞാൻ ഒരിക്കലും കള്ളത്തരം കാട്ടില്ല. ഞാൻ അടിയുണ്ടാക്കും വഴക്കുണ്ടാക്കും, പക്ഷേ കള്ളത്തരം അതെന്റെ ബൈബിളിൽ ഇല്ല. ശരിയാ, അവന്റെ ബൈബിളിലേ വെട്ട് കുത്ത് പീഡനം അതൊക്കെ ഉള്ളൂ. വെട്ട് കുത്തൊക്കെ ആവുമ്പോ അതില് കള്ളത്തരം ഒന്നുമില്ല. നല്ല നേരം നിറയുള്ള പണിയല്ലേ. ഇവന്മാരെ കാട്ടിലൊക്കെ എല്ലാം കൊണ്ടും ഭേദം ഞാനാ, പക്ഷെ എനിക്ക് പട്ടി വില ഇവിടെ കിട്ടുന്നുള്ളൂ. ഉമ്മച്ചന്റെ വർദ്ധാനം കേട്ടാ തോന്നുന്നു എനിക്ക് ഇവിടെ ഏതാണ്ട് വലിയ വിലയാണ്. പട്ടിയുടെയും പൂച്ചയുടെയും പോയിട്ട് ഒരു കുഞ്ഞുറുമ്പിന്റെ വിലയിലും എനിക്ക് തന്നാ മതിയായിരുന്നു. അച്ചാച്ചിക്കും അമ്മച്ചിക്കും മക്കളെല്ലാരും ഒരുപോലെ ഉള്ളു. അത് യൂങ്കിച്ചനാണെങ്കിലും കൂക്കിക്കുട്ടനാണെങ്കിലും മോബിക്കുട്ടനാണെങ്കിലും ജീവിക്കുട്ടനാണെങ്കിലും ഇനി വീക്കുട്ടനാണെങ്കിലും. മക്കളെ നിങ്ങൾക്കറിയാവോ നിങ്ങളെ വളർത്താൻ ഞങ്ങൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്? എനിക്കറിയാം അച്ചാച്ചി, അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഇവന്മാരെ മനസ്സിലാക്കിയില്ലല്ലോ എന്റെ അച്ചാച്ചി അമ്മച്ചിയെ. എനിക്ക് മനസ്സിലാവും, എനിക്ക് അത്ര ബഹുമാനമുണ്ട് നിങ്ങളോട് രണ്ടുപേരോട്. കോബി, നീ തള്ളുന്ന തള്ളൊന്നും കേക്കണ്ട വന്ന. വായെടുത്ത ഇങ്ങനെ എല്ലാരെയും പൊക്കി പിടിച്ച് അച്ചാച്ചി അമ്മച്ചിയെ സോപ്പിട്ട് ഞങ്ങളെ പുറത്ത് ചാടിച്ചോണാ. സോപ്പിടാന്ന് എനിക്കറിയാമല്ല, ഞാൻ നല്ല കുട്ടിയല്ലേ അച്ചാച്ചി. അങ്ങനെ നല്ല കുട്ടികൾ ആരും ഇല്ല. ഞാൻ ഇവിടെ നല്ല കുട്ടികളെ പെറ്റിട്ടുമില്ല. ഞങ്ങളൊക്കെ നല്ല മക്കളാ അച്ചാച്ചി അമ്മച്ചി. എന്റെ കൂട്ടുകാരനുണ്ടല്ലോ, അവന്റെ അച്ഛനെയും അമ്മേനെയും കൊണ്ട് വൃദ്ധസദനത്തിൽ വിട്ട് അവനല്ല സത്യത്തിൽ ചെയ്തേ. അവന്റെ ചേട്ടായിയാ, ചേട്ടായിയും ഭാര്യയും കൂടെ. ഞങ്ങളൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങൾ നല്ല മക്കളല്ലേ. എനിക്ക് എന്റെ മക്കളെ കുറിച്ച് അങ്ങനെ ഒരു പേടിയും ഇല്ല. കുക്കിമാവേ, ചേട്ടന്മാരെ കണ്ടു വേണം മോനും പഠിക്കാൻ. ആൾക്കാരെ ഉരുട്ടിയിട്ടിട്ട് ഇരി,
അങ്ങനെ ചില ചെറിയ ചെറിയ കർമ്മങ്ങളെ വീക്കൂട്ടൻ ചെയ്തിട്ടുള്ളൂ. ഇപ്പൊ കണ്ടോ, ജിമ്മിന്റെ കൂടെ കൂടി അവനെ പെണ്ണു ചേച്ചി വരെ പോക്കി. ഇപ്പൊ എല്ലാ ആഴ്ചയിലും അച്ചാച്ചി അമ്മച്ചി എച്ചമ്മിനെ കാണണം. ഹോ, ആ പെണ്ണുമ്പിളെ കാണുന്ന കാര്യം ഓർക്കാൻ പോലും വയ്യ. ഇവന്മാരുടെ എച്ചമ്മിനാണെങ്കിൽ തലയ്ക്ക് വെളിവില്ലാത്തൊരു സ്ത്രീയും. അവരെന്തൊക്കെ ഈ പറയ, വീക്കൂട്ടൻ അങ്ങനെ ചെയ്ത്, വീക്കൂട്ടൻ ഇങ്ങനെ ചെയ്ത്, വീക്കൂട്ടൻ മേളിക്കേറി, വീക്കൂട്ടൻ താഴോട്ട് ചാടി, വീക്കൂട്ടൻ ഉരുണ്ട വീണ്, വീക്കൂട്ടൻ മറ്റുള്ളവരെ ആക്രമിച്ച്, വീക്കൂട്ടൻ ആരാണ്ട ചോറ്റും പാത്രത്തിൽ നിന്ന് കട്ട് തിന്ന്, ആരാണ്ട ചോറ് മാറ്റിയിട്ട് അതിനകത്ത് കൊണ്ട് മാക്രിയെ വെച്ച്, അങ്ങനെ എന്തെല്ലാം കഥകളാ. എന്റെ കുഞ്ഞുങ്ങൾക്കില്ലാത്ത കുറ്റമൊന്നുമില്ല ഈ ലോകത്ത്. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഈ എരണം കെട്ടവന്മാർ ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്ന് എനിക്കറിയായിരുന്നു. ഈ പീഡന മനോഭാവം ഇവന്മാർക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്ക് മനസ്സിലാവാത്തേ. അച്ഛൻ മോശമൊന്നും അല്ലല്ലോ, പിന്നെ മക്കൾ എങ്ങനെ ചെയ്യാതിരിക്കും. എന്റെ പൊന്നു മക്കളെ തലയ്ക്ക് വെളിവില്ലാത്ത നിങ്ങളുടെ അമ്മച്ചി പറയുന്നത് നിങ്ങൾ കേക്കല്ല്. എന്റെ പൊന്നു മക്കളെ, ഇവള് തലയ്ക്ക് വെളിവില്ലാത്ത ഇവള് പറയുന്ന നിങ്ങൾ വിശ്വസിക്കരുത്. ആണുങ്ങൾക്കായിട്ടൊരു കമ്മീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ പോയി പരാതി കൊടുത്തേനെ. എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കലാണ് പണി എടുപ്പിക്കലാണെന്നും പറഞ്ഞ് നിങ്ങൾ കാണുന്നതല്ലേ, അരി ആട്ടല് മുതൽ മുറ്റന്തു പോലെ ഞാനാ ഇവിടെ ചെയ്യുന്നേ. അതെ, എന്റെ അഭിപ്രായം അതാ.
അച്ചാച്ചി മിണ്ടാതിരിക്കുന്നെന്നും കരുതി അമ്മച്ചി അങ്ങ് അച്ചാച്ചിയെ ഭരിക്കുക. അയ്യോ, അങ്ങനൊന്നും ആരും പറയല്ലോ. അച്ചാച്ചി അമ്മച്ചിയും രണ്ടുപേരും നമുക്ക് കാണപ്പെടുന്ന ദൈവമാ. അങ്ങനല്ലേ പണ്ട് നമ്മൾ പഠിച്ചേ. അതുകൊണ്ട് അങ്ങനെ രണ്ടുപേരെ നമ്മൾ കുറ്റം പറയല്ലോ. എനിക്കിതൊക്കെ കാണുമ്പോ ചിരി വരുവോ? ഇങ്ങനെ ഞങ്ങളെ ചിരിപ്പിച്ച് കൊല്ലല്ലേ അച്ചാച്ചി അമ്മച്ചി. ഇതൊക്കെ കണ്ടാ നാളെ സ്കൂളിൽ പോയി ഓർത്തോർത്ത് ഞാൻ ചിരിക്കും. ഞങ്ങൾക്കാ ഇവിടെ വിഷമം ഉണ്ടാകുന്നു. എണീറ്റ് പോണാ അവിടുന്ന്.